റേസത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് എന്റെ വണ്ടി തന്നെയാണോന്ന് അറിയില്ല, ഞാൻ നോക്കാം. ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എക്സിബിഷൻ കണ്ടു കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വരാം, വീട്ടിലേക്ക് വരാം എന്ന് വിചാരിച്ചേ. പക്ഷെ ഞാൻ എന്റെ വണ്ടി വെച്ചത് റൗണ്ടിലായിരുന്നു, റൗണ്ടില് വണ്ടി വെക്കാൻ പാടില്ലായിരുന്നു. അപ്പം അവിടെ ഫുള്ള് ബ്ലോക്കാക്കി. ഞാൻ സിറ്റി സെൻറ്ററിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വണ്ടി വെച്ചത്. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ കടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനവിടെ ബ്ലോക്കായി പോയി. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വെളിച്ചിൻ്റെ മോള് നിസ്സരി ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ നേരെ അവളെ തന്നെ വിളിച്ചു അവളുടെ ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ ഇപ്പം എന്തായാലും പോകാൻ പറ്റില്ല, കാരണം വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്ന്. ഈ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 8 മണിയായിട്ടില്ല, എന്നാലും വെടിക്കെട്ട് തുടങ്ങുള്ളൂ. ഈ വെടിക്കെട്ട് കഴിഞ്ഞാലേ ഇനി ബ്ലോക്കെല്ലാം മാറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പോകാനായിട്ട്. അത് മാത്രമല്ല, എൻ്റെ വണ്ടി പോലീസ്, എനിക്ക് തോന്നുന്നു പോലീസുകാർ അത് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി സ്റ്റേഷനിലായിരിക്കും, മേ ബി സ്റ്റേഷനിലേ ഉണ്ടാവുള്ളൂ. ഇനി നാളെ പോയി അവിടെ ചെന്ന് ഫൈൻ ഉണ്ടോയെന്ന് അറിയില്ല, ഫൈൻ ഉണ്ടെങ്കിൽ ഫൈൻ അടച്ചിട്ടേ വണ്ടി കിട്ടുള്ളൂ. അപ്പം ഞാൻ മൊത്തത്തിൽ വിട്ടുപോയി. ഇനി എന്തായാലും ഇവിടെ നിൽക്കും, എന്തായാലും ഇന്ന് സാമ്പിൾ വെടുക്കിട്ട് കാണാം. എന്തായാലും തൃശ്ശൂർ വന്നിട്ട് വെടുക്കിട്ട് കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. എന്തായാലും സാമ്പിൾ വെടുക്കിട്ട് കാണാം. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞത്, അപ്പോൾ അവിടെ നിന്നിട്ട് കാണാം. ഇത് അവരുടെ ഹോസ്റ്റലാണ്. ഇവർ ആർട്സ് ഒക്കെ ആയത്, എന്താ ചിത്രമരക്കാരായതുകൊണ്ട് ഇവിടെ ഫുള്ള് ഈ ആർട്സിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ചിത്രമൊക്കെ വരച്ചിട്ട് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ബാക്കിൽ കാണാം. ഇതാണോ എന്നൊക്കെ ഇവരുടെ കലാവിരുദ്ധകളാണ്. ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ, അപ്പം എന്തായാലും സാമ്പിൾ മേടിക്കിട്ട് കാണാം. പിന്നെ ഞാൻ നേരെ ജോലി കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഉച്ചയ്ക്കാണ് തൃശ്ശൂർ വന്നത്. അപ്പം എൻ്റെ ചോറും മാത്രം വെള്ളം കുപ്പിയൊക്കെ ഉണ്ട് ഇവിടെ, അതേ ഉള്ളൂ. ഇനി ഇട്ട ഡ്രസ്സും മാത്രമേ ഉള്ളൂ, എന്താ ചെയ്യുക. അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി ഫുഡ് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇവർ വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ പുറത്ത് പോയിട്ട് കഴിക്കും. ഒരു രക്ഷയില്ല, വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയത്. പക്ഷേ ആ ഭാഗത്താണ് കേട്ടോ, പക്ഷെ അവിടെ വലിയ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ് കാരണം വൈദ്യക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പിന്നെ തൃശ്ശൂർ അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഇങ്ങനെ ഇന്ന് കാണുകയാണ് വെടിക്കെട്ട്. അച്ചാറുണ്ട്, വെണ്ടയ്ക്ക് ഉപ്പേരിണ്ട്, ഇവരുടെ അച്ചാർ. ഇന്നത്തെ ഫുഡ് ഇതാണ്. ഇന്നലെ പറഞ്ഞു പോയിട്ട് പക്ഷെ മഴ പെയ്യണ കാരണം വലിയ ഇതില്ല, ഊഷ്ണിക്കണില്ല. കഴിച്ചു കഴിഞ്ഞുട്ടാ, ഇനിയിപ്പോ കെടുക്കാൻ പോവാണ്. മേക്കപ്പ് ഒന്നുമില്ല, മുമ്പൊക്കെ ആകെ മേക്കപ്പ് ഇല്ലാത്ത കോലാണ്. അപ്പൊ എന്തായാലും
ഇനി നാളെ രാവിലെ എണീറ്റിട്ട് ഏകദേശം ഒരു പുലർച്ച സമയത്ത് എണീറ്റിട്ട് വടക്കുന്ന അതിൻ്റെ ചുറ്റൊന്ന് റൗണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ആ സമയത്ത് പോവും. പിന്നെ ഞാൻ വണ്ടി വെച്ചെടുത്ത് വണ്ടി ഉണ്ടോ ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ നേരെ സ്റ്റേഷനിൽ പോയിട്ട് അവരെ വിളിച്ച് വണ്ടി എന്താ എവിടെയാന്നൊക്കെ നോക്കണം. ഫൈൻ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇനി നാളെയാണ് പൂര വിളംബരം. അപ്പോൾ അത് കണ്ട് കഴിഞ്ഞിട്ടാവും ഞാൻ പോവുള്ളൂ. പിന്നെ ചമയ പ്രദർശനം ഉണ്ട്, അതൊക്കെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. തൃശ്ശൂർ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം. എന്താ പറയുക, ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടേ പോവുള്ളൂ. പിന്നെ എന്തായാലും കിടന്ന് ഇറങ്ങുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി, രാവിലെ 6 മണിയായിട്ടാണ്. ഞാനിപ്പം റൗണ്ടിൻ്റെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ. ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടല്ലോ തൃശ്ശൂര്, അപ്പം അവിടെ പോയിട്ട് എന്തായാലും കഴിക്കണം. അതൊന്നും കഴിച്ചിട്ടില്ല. സെൻറ്റ് മേരീസ് കോളേജ് കേട്ടോ, സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയാണ്. നേരെ പോയി റൗണ്ടിൻ്റെ അവിടേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കണം. എനിക്ക് വലിയ പിടിയില്ല. അവൻ്റെ മുന്നിൽ എഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് സിറ്റി സെൻറ്ററിൻ്റെ പാട്ടിക്ക് വേണം. അവിടുത്തെ അവസ്ഥ മൊത്തം ചപ്പും ചവറുണ്ട്. എല്ലാം വിജയമാണ്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ജനങ്ങളാവും. നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഇന്നലെ രാത്രി നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. നല്ല മഴ പെയ്തിട്ടുണ്ട് തോന്നുന്നു തന്നെ. പക്ഷെ സുഖമായിട്ട് ഞാൻ ഉറങ്ങി. പൂര വിളംബരം തുടങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ടി സിയിലുകാരൊക്കെ ഉണ്ട്. മറ്റേ പെരുവനം കുട്ടന്മാരാരില്ലേ, അതേമുണ്ട്. ജയരാജുകാരൊക്കെ ഉണ്ട്. അതടിപൊളിയായി കൊടി പറഞ്ഞു. ഇതൊക്കെയാണ് രാവിലത്തെ തൃശ്ശൂർ റൗണ്ടിലെ കാഴ്ചകൾ. ഞാൻ ആദ്യം എൻ്റെ വണ്ടി നോക്കട്ടെ കേട്ടോ. വണ്ടി കിട്ടി സെറ്റാക്കിയിട്ട് വേണം. ചിലപ്പോൾ ഇത് കണ്ടിട്ടേ പോവുള്ളൂ. പൂര വിളംബരം കണ്ടിട്ടേ പോവുള്ളൂ. വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള അവിടുത്തെ ഇന്നെ കാണണം കേട്ടോ. മൊത്തം ചവറാണ്. ഇവരെന്തോ അതിലെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൂടി വെക്കുന്നുണ്ട്. ആ ഗുണ്ടിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ വെക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ചിന്നി ചിതറി കെടുക്കണം കേട്ടോ. എന്തിനാണോ പ്ലാസ്റ്റിക് ഒക്കെ വെക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലുള്ള നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കേട്ടോ അവർ അതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതെല്ലായിടത്തും ചിന്നി ചിതറി കെടുക്കുകയാണ്. ഇവിടെ ആനേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
എന്റെ വണ്ടിയുടെ പോലത്തെ ഒരു റേസ്ഡ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് എന്റെ വണ്ടി തന്നെയാണോന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. എന്റെ വണ്ടിയാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് പൂരോളം മരം കണ്ടിട്ടേ പോവുള്ളൂ കേട്ടോ. അങ്ങനെ എന്റെ വണ്ടി കിട്ടിയിട്ട് ഇവിടെ റോഡ് സൈഡില് അവർ കിട്ടിയിട്ടുണ്ട് നോ പാർക്കിംഗ് പറഞ്ഞിട്ട്. പക്ഷെ ഒരുപാട് വണ്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എന്റെ വണ്ടി അവർ കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഞാൻ വിചാരിച്ചത് ഇനി വണ്ടി അവർ കൊണ്ടുപോയിട്ടുണ്ടാവും, ഇനി എന്തെങ്കിലും ഫൈൻ അടക്കേണ്ടി വരും, അറിയില്ല ഇനി കോൾ വരുമെന്ന് അറിയില്ല, ഫൈൻ അടക്കേണ്ടി വരുന്നൊക്കെ വിചാരിച്ച. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഒന്ന് പോകാം. അവിടെ പോയിട്ട് നല്ല അടിപൊളി മസാല ദോശയൊക്കെ കഴിച്ചിട്ട് പൂരോളം മരം കണ്ടിടയ്ക്ക് പോവുള്ളൂ. അത് നമ്മള് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ കിട്ടിയെന്ന് അറിയില്ല, നോക്കട്ടെ. ഇന്ത്യൻ കോഫി ഹൗസിൽ ഞാൻ ആദ്യമായിട്ടോ വരുന്നത്. അപ്പൊ നമ്മുടെ മസാല ദോശ വടയുണ്ട്, പിന്നെ ചട്നി ഉണ്ട്, സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഇവിടുത്തെ മസാല ദോശ 60 രൂപ കേട്ടോ. ടീ 11 ഉഴുന്നോടെ വന്നിട്ടുണ്ട്. മൊത്തം 87 രൂപയായി ബിൽ പേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് തൃശ്ശൂരിലെ സപ്പയാണ്. കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ഇവിടെ ഫുള്ള് വെള്ളട്ടാ, ഫുള്ള് വെള്ളം നിറഞ്ഞു. എന്തൊരവസ്ഥ നോക്കിയേ, റോട്ടികളൊന്നും ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇനി വീണ്ടും വടക്കുന്നാന്റെ അവിടേക്ക് പോവാണ്, പൂരോളം മരം കണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ സേഫ് ആക്കിയിട്ടുണ്ട്. ഇനി വടക്കുന്നാന്റെ അവിടേക്ക് വീണ്ടും പോവാ കേട്ടോ. നമ്മുടെ അജഗജാന്തരൻ സിനിമയിലത്തെ ആളാട്ടോ, അയാളുടെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ശ്രീകണ്ഠൻ നായരുണ്ട് കേട്ടോ അവിടെ. ആള് ജയരാജ് വാര്യർ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്, അവരുടെ ചാനലിലേക്കുള്ള വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. സൂപ്പറാണോ കാര്യങ്ങള്? എന്തായാലും ശ്രീകണ്ഠൻ നായർ അടുത്ത് കൊണ്ടു കേട്ടോ.
കൊടമാറ്റം പറഞ്ഞ ഫ്രണ്ട് നിൽക്കുന്ന ആൾക്കാരും കൂടെ ഇരുപത്തിരണ്ട് പേരായിരുന്നു അതില്ല ഇവിടെ കിളിയാന്ന് പറഞ്ഞിട്ടില്ല.